ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഈ സമയത്തും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ദൈവം നമ്മുടെ ആയുസ്സിൽ ഒരു അവസരം കൂടെ ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ അവസരം നാം വിനിയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ രക്ഷ പദ്ധതി ഉറപ്പാക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ രക്ഷ സമ്പൂർണമായി തീരുവാൻ ഇന്നത്തെ വചന പ്രഘോഷണം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങളുടെ ആയുസ്സിൽ ഒരവസരം കൂടെ അവിടുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവസരം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ശ്രദ്ധിക്കുന്ന നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അവർ കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുവാൻ, രക്ഷയുടെ പൂർണ്ണതയിലെത്തുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ,
ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ. പ്രവാചക വാക്യം നമ്മെ ഇപ്രകാരം ഉണർത്തുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, എന്നെ നോക്കി രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ എന്ന് യഹോവയായ കർത്താവ് യെശയ്യ പ്രവാചകനിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ മനുഷ്യരുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മനുഷ്യൻ പല വിധത്തിലുള്ള മാർഗങ്ങൾ ആരായുകയാണ്. ഹിമാലയ സാനുക്കളിൽ ചില ആളുകൾ വൻ വൃക്ഷങ്ങളുടെ മുകളിൽ കയറി തലകീഴായി കിടക്കുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. അവർ പറയും, ഞങ്ങൾ പാപികളാണ്, പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടണം. മറ്റു ചില ആളുകൾ ബെഞ്ചുകളിൽ ആണികൾ തറച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കയറിക്കിടന്ന് തങ്ങളുടെ ശരീരങ്ങളെ ദണ്ണിപ്പിക്കുകയാണ്. അവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയും, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കണം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കണം. മറ്റു ചില ആളുകൾ തീർത്ഥാടന യാത്രയിലായിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ ആത്മീയ യാത്രകൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ നടത്തുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് രക്ഷ ആവശ്യമായിരിക്കുന്നു എന്ന്. ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരവരുടേതായ മാർഗങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിച്ചിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രവൃത്തികളിലൊന്നും തന്നെ രക്ഷാപദ്ധതി അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ എന്ന്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ നോക്കി രക്ഷപ്പെടുവാനുള്ള വലിയ ഒരു ആഹ്വാനമാണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രക്ഷാ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ നോക്കി ശ്രദ്ധയോടെ നോക്കി രക്ഷ പ്രാപിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും കനാൻ നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ വഴിനിമിത്തം അല്ലെങ്കിൽ യാത്ര നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു. അതുമാത്രവുമല്ല, അവർക്ക് അവിടെ ലഭ്യമായിരുന്ന ആഹാരത്തിൽ അവർ തൃപ്തരുമല്ലായിരുന്നു. യാത്രാക്ഷീണവും അവർക്ക് നൽകിയ ആഹാരത്തിൽ അവർ തൃപ്തിയുമില്ലാത്തത് കൊണ്ട് അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചതായി സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെ വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അവിടെ വിരോധമായി സംസാരിക്കുന്ന ജനം, ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിക്കുന്ന ജനം, വിരോധ സംസാരം പാപമായി ദൈവസന്നിധിയിൽ തീരുകയാണ്. അതുകൊണ്ട് ദൈവം അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ കടന്നു വന്നിട്ട് ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ച ജനത്തെ ദംശിക്കുവാൻ തുടങ്ങി. സർപ്പദംശനമേറ്റ ഇസ്രായേല്യർ മരണപ്പെടുകയാണ്. അവരുടെ പാളയങ്ങളിൽ കൂട്ട നിലവിളി ഉയരുന്നു. വാർത്ത
മോശയുടെ ചെവിയിലെത്തുന്നു. ജനം മോശയോട് അപേക്ഷിക്കുന്നു, ഇതാ ഞങ്ങൾ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചിരിക്കുന്നു, വിരോധ സംസാരം പാപമായി പരിണമിച്ചിരിക്കുന്നു, അതിൻ്റെ ശിക്ഷ എന്നോണം ഞങ്ങളെ ഇത് അഗ്നിസർപ്പങ്ങൾ കടന്നു വന്ന് കടിക്കുന്നു, കടിയേൽക്കുന്നവർ മരണപ്പെടുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ ഉയർത്തി മുട്ടുമടക്കി ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിപരത്തിന്മേൽ തൂക്കൂ, അതിനുശേഷം ആരെങ്കിലും സർപ്പദംശനമേറ്റാൽ, അഗ്നിസർപ്പത്തിൻ്റെ ദംശനമേറ്റാൽ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും, നോക്കി രക്ഷ പ്രാപിക്കുക. അപ്രകാരം മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിപരത്തിന്മേൽ തൂക്കി, അതിനുശേഷം അഗ്നിസർപ്പത്തിൻ്റെ കടി ഏൽക്കുന്ന ജനം ഈ താമ്രസർപ്പത്തെ നോക്കിയാൽ അവർ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. താമ്രസർപ്പത്തെ നോക്കി ജീവിക്കുന്ന ജനം, അതെ, താമ്രസർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ച ജനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നാം മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നാം മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതെ, രക്ഷ എപ്പോഴും യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, സഹോദരി സഹോദരന്മാരെ, ആകാശത്തിനു കീഴിൽ ഭൂമിക്കു മുകളിൽ മനുഷ്യനെ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം നൽകപ്പെട്ട ഏക നാമമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊന്ന് ഇല്ല. ഇവിടെ ഇസ്രായേൽ ജനം രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന് പ്രതീകമായി മോശ ഉയർത്തപ്പെട്ട ആ താമ്രസർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചു, നോക്കിയവർ രക്ഷ പ്രാപിച്ചു. പ്രവാചക വാക്യം ഇങ്ങനെ പറഞ്ഞുവല്ലോ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ മറ്റ് ഒരു ദൈവവുമില്ലല്ലോ. അതെ, ദൈവജനമേ ഓർക്കുക, മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. യേശു ക്രിസ്തുവിനെ നോക്കി രക്ഷ പ്രാപിക്കുക. യേശു ക്രിസ്തുവിനെ നോക്കി നാം ജീവിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നോക്കി നാം നടക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നോക്കി നാം നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കുമ്പോൾ ഒരിക്കലും പിന്മാറ്റം പാടില്ല എന്ന് ദൈവം പറയുന്നു. നാം വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരിക്കൽ യേശുവിൻ്റെ മുഖം ദർശിച്ചിട്ട് യേശുവിനോടുള്ള നന്മ അനുഭവിച്ചിട്ട് യേശുവിനെ നോക്കി രക്ഷിതാവായി കണ്ടെത്തി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ പിന്മാറാൻ പാടില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന്, ഗന്നേശ്വരത്തിലേക്ക് പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പടകു കയറി യാത്രയാവുകയാണ്. യേശു ക്രിസ്തു പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പോയി. യേശു ക്രിസ്തു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കിലെത്താൻ വേണ്ടി ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ തിരുവഴുത്ത് പറയുന്നത് രാത്രി 4-ാമത്തെ യാമം ആയി എന്നാണ്. 4-ാമത്തെ യാമത്തിൽ യേശു ക്രിസ്തു വെള്ളത്തിലൂടെ നടന്ന് ശിഷ്യന്മാർ സഞ്ചരിക്കുന്ന ബോട്ടിനടുത്തേക്ക് വരികയാണ്. ശിഷ്യന്മാർ അത് കണ്ടു, അവർ നിലവിളിക്കാൻ തുടങ്ങി. അവർ പറയുന്നു, ഇതാ 4-ാം യാമമാണ്, വെള്ളത്തിലൂടെ ഒരു ഭൂതം നടന്നു വരുന്നു എന്ന്. ദൈവമക്കളെ ഓർക്കുക, ഒരു രാത്രിയിൽ 4 യാമങ്ങളുണ്ട്. വൈകുന്നേരം 6 മുതൽ 9 വരെ 1-ാമത്തെ യാമം, 9 മുതൽ 12 വരെ 2-ാമത്തെ യാമം, 12 മുതൽ 3 വരെ 3-ാമത്തെ യാമം, 3 മുതൽ 6 വരെ 4-ാമത്തെ യാമം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കലേക്ക് 4-ാമത്തെ യാമത്തിലാണ് വെള്ളത്തിലൂടെ നടന്നു വരുന്നത്. ഈ സമയത്ത് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പഴയ ആൾക്കാർ പറയാറുണ്ട്,
പിശാചുക്കളും ഭൂതങ്ങളും ഒക്കെ സന്ധ്യയ്ക്കും വെളുപ്പിനുമാണ് ഇറങ്ങി നടക്കുന്നത് എന്ന്. അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഇതാ ശിഷ്യന്മാരിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. രാത്രിയുടെ നാലാം യാമത്തിൽ ഏകദ വെളുപ്പിന് 3 മണിക്ക് ശേഷം യേശു വെള്ളത്തിലൂടെ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ നിലവിളിക്കുന്നു, ഇതാ ഒരു ഭൂതം വരുന്നു എന്ന്. യേശു പറഞ്ഞു, ഭൂതമല്ല, നിങ്ങളുടെ ഗുരുവാണ്, ഞാനാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർക്ക് സന്തോഷമായി, പത്രോസിന് വളരെ സന്തോഷമായി. പത്രോസ് പറഞ്ഞു, നാഥ, നീ ആണ് വരുന്നതെങ്കിൽ ഞാനും നിൻ്റെ അടുക്കിലേക്ക് വെള്ളത്തിലൂടെ ഒന്ന് വന്ന് നോക്കട്ടെ, ഞാനും നിൻ്റെ അടുക്കിലേക്ക് വരട്ടെ എന്ന്. അപ്പോൾ യേശു പറഞ്ഞു, വന്നോളൂ, ഒരു പ്രശ്നവുമില്ല, സന്തോഷമായിട്ട് പോരുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വാക്കനുസരിച്ച് അതെ, ഇതാ പത്രോസ് യേശുവിനെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. പത്രോസ് വെള്ളത്തിലൂടെ നടക്കുകയാണ്. ഏതാനും ചില അടികൾ വച്ചപ്പോൾ പത്രോസിനൊരു ആത്മധൈര്യം വന്നു, ഇനി ഞാനും താഴുകയില്ല എന്ന്. അങ്ങനെ തോന്നിയപ്പോൾ പത്രോസ് യേശു ക്രിസ്തുവിൽ നിന്നും ദൃഷ്ടി പിൻവലിച്ചു. പിന്നെയുള്ള സ്ഥിതി നമുക്കറിയാം. പത്രോസ് വെള്ളത്തിൽ താഴാൻ തുടങ്ങി. യേശുവിനെ നോക്കി നടന്നപ്പോൾ പത്രോസ് നടന്നു. യേശുവിൽ തൻ്റെ ദൃഷ്ടി ഊന്നി നടന്നപ്പോൾ പത്രോസ് നടന്നു. യേശുവിൽ നിന്ന് എപ്പോൾ പത്രോസ് ദൃഷ്ടി പിൻവലിച്ചുവോ അപ്പോൾ അവൻ കാറ്റ് കണ്ട് ഭയന്ന് ഇതാ മുങ്ങി താഴുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ നോക്കി നടക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നോക്കി രക്ഷപ്രാവ് പന്നക്കവണ്ണം നാം ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ ഒരിക്കലും പിന്മാറ്റം പാടില്ല. യേശു ക്രിസ്തുവിൽ നിന്നും ദൃഷ്ടി പിൻവലിക്കാൻ തക്കവണ്ണം പാടില്ല. ഇതാ കർത്താവിൽ നിന്ന് നോട്ടം പിൻവലിച്ച പത്രോസ് ഇവിടെ മുങ്ങി താഴുകയാണ്. ഈ ലോക ജീവിതത്തിൽ നിനക്ക് ഉയർച്ചയില്ലയോ? നീ പരാജയ ഭീതിയിലാണോ? നീ പെരുവെള്ളത്തിൽ മുങ്ങി താഴുകയാണോ? പ്രശ്നങ്ങളുടെ നീർച്ചാലിൽ നീ ഒഴുകുകയാണോ? കാരണം മറ്റൊന്നല്ല, യേശുവിൽ നിന്നും നീ ദൃഷ്ടി പിൻവലിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ നിന്നോട് പറയട്ടെ, നിൻ്റെ ദൃഷ്ടി യേശുവിൽ കേന്ദ്രീകരിക്കുക. നീ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി നടന്നാൽ നിനക്ക് മുന്നോട്ട് നടക്കുവാൻ തക്കവണ്ണം സാധിക്കും. യേശുവിനെ നോക്കി നീ സഞ്ചരിച്ചാൽ നിൻ്റെ ജീവിതം നിനക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് നടത്തുവാൻ തക്കവണ്ണം സാധിക്കും. അല്ല എങ്കിൽ നീ ജീവിത യാത്രയിൽ മുങ്ങി താഴേണ്ടി വരും. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട മുന്നറിയിപ്പായി കരുതിക്കൊള്ളുക. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ യേശുവിനെ നോക്കി മുന്നോട്ട് പോകുക. പിന്മാറ്റം പാടില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനൊന്നും തന്നെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിനെ നോക്കി ജീവിക്കുക. പ്രവാചവാക്യം ഇങ്ങനെയാണുള്ള നമ്മുടെ പറഞ്ഞത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ലല്ലോ എന്ന്. രക്ഷപ്പെടുവാൻ തക്കവണ്ണം ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഞാൻ പ്രസ്താവിച്ചതുപോലെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ, യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ. പിന്നീട് നാം പത്രോസിൻ്റെ ജീവിതാനുഭവം ഒന്നുകൂടെ പഠിച്ചാൽ, യേശു ക്രിസ്തുവിനെ പടയാളികൾ അറസ്റ്റ് ചെയ്തു മഹാപുരോഹിതൻ്റെ അരമനയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. പത്രോസ് അകലം വിട്ട് പിൻചെല്ലുകയാണ്. ഇപ്പോൾ പത്രോസ് അരമന മുറ്റത്തും യേശു ക്രിസ്തു അരമനയ്ക്കകത്തുമാണ്. യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുകയാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോയ പടയാളികളെല്ലാം കൂടെ മുറ്റത്ത് കൂടിയിരുന്ന് തണുപ്പായതുകൊണ്ട് തീ കത്തിച്ച് തീ കായുകയാണ്. പത്രോസ് ഒറ്റയ്ക്ക് നിന്നപ്പോൾ പത്രോസിന് തണുക്കുകയാണ്. പത്രോസിന് ശൈത്യം അനുഭവപ്പെട്ടു. അതുകൊണ്ട് പത്രോസും ആ തീ കായുന്നവരുടെ ഇടയിൽ ചെന്നിരുന്നു. പ്രിയരെ, നീ വിശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ, അതേ വിശ്വാസത്തിൽ നിനക്ക് ചൂടില്ല എങ്കിൽ, നീ മന്ദീഭവിച്ച അവസ്ഥയിലാണെങ്കിൽ, കലം വിട്ട അവസ്ഥയിലാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിനക്കും ഇങ്ങനെയുള്ള ദുസ്ഥിതി വരാൻ തക്കുന്ന സാധ്യതയുണ്ട്. പത്രോസ് ഇപ്പോൾ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശത്രുക്കളുടെ കൂടെയാണ്. ഒരു ബാല്യക്കാരത്തി വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ പത്രോസ് ഇരിക്കുന്നു, ഇവൻ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല, ഞാൻ അവൻ്റെ കൂടെ അല്ലായിരുന്നു എന്ന്. ആരെങ്കിലും കഴിഞ്ഞുപോയി. കുറേ കഴിഞ്ഞപ്പോൾ വേറൊരു വന്നു. അവൻ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ഇത് പത്രോസാണ്, പത്രോസ് യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും വേറൊരു വന്ന് പറഞ്ഞു, ഇവൻ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന്. അപ്പോൾ പത്രോസ് തീർത്തു പറഞ്ഞു, ഞാൻ ഒരിക്കലും അവനെ അറിയുന്നില്ല എന്ന്. ഇത് പറഞ്ഞപ്പോൾ കോഴി 3-ാമതും കൂകി. പത്രോസ് ഓർത്തു, അന്ന് പകൽക്കാലം എന്നോട് കർത്താവ് പറഞ്ഞുവല്ലോ,
ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്ന്. ഈ കോഴി കൂക ശബ്ദം കേട്ടപ്പോൾ പത്രോസ് ഞാൻ അവൻ അറിയുന്നില്ല എന്ന് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അരമനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പത്രോസിനെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞത് യേശു കേട്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പത്രോസ് യേശുവിനെ ഒന്ന് നോക്കി. രണ്ടുപേരുടെയും ദൃഷ്ടികൾ തമ്മിൽ ഇടഞ്ഞു. യേശുവിൻ്റെ നോട്ടം പത്രോസിൻ്റെ മേൽ വന്നപ്പോൾ, അതെ, രണ്ടുപേരുടെയും ദൃഷ്ടികൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ പത്രോസ് കരയാൻ തുടങ്ങി. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22:61 വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ പത്രോസ് ആ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു എന്നാണ്. പ്രിയ ദൈവമക്കളെ, പത്രോസിൻ്റെ മേൽ യേശുവിൻ്റെ നോട്ടം വീണപ്പോൾ പത്രോസ് അതിദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടിക്കരയുകയാണ്. കർത്താവ് എത്ര വട്ടം നമ്മെ നോക്കി. പ്രിയ സഹോദര, കർത്താവ് എത്ര വട്ടം നിന്നെ നോക്കി. പ്രിയ സഹോദരി, കർത്താവ് എത്ര വട്ടം നിന്നെ നോക്കി. യേശുവിൻ്റെ നോട്ടത്തിൽ നിനക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ? യേശുവിൻ്റെ നോട്ടത്തിൽ നിനക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ? പത്രോസ് ദാ ഇവിടെ അതിദുഃഖത്തോടെ പൊട്ടിക്കരയുകയാണ്. യേശുവിൻ്റെ നോട്ടം പത്രോസിന്മേൽ പതിച്ചപ്പോൾ പത്രോസുണ്ടായ മാനസാന്തരം. അതെ, യേശുവിൻ്റെ നോട്ടം നിൻ്റെ മേലായിരിക്കുകയാണ്. നിൻ്റെ മടങ്ങി വരവിന് വേണ്ടി, നിൻ്റെ പശ്ചാത്താപത്തിന് വേണ്ടി, നിൻ്റെ മാനസാന്തര അനുഭവത്തിന് വേണ്ടി ഇതാ യേശു നിന്നെ നോക്കുന്നു. നമുക്കൊരു മാനസാന്തര അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊരു മാനസാന്തര അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ എത്രയോ തവണ കർത്താവ് നിന്നെ നോക്കി. ആ കർത്താവ് നിന്നെ നോക്കി നിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അവൻ ദാഹിക്കുന്നു. ഈ സമയത്ത് നീ യേശുവിനെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ നോക്കുമെങ്കിൽ തീർച്ചയായും നിനക്കും ഒരു പശ്ചാത്താപം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജീവിതത്തിൽ നന്മ അനുഭവപ്പാൻ തക്കവണ്ണം, രക്ഷ അനുഭവപ്പാൻ തക്കവണ്ണം നാം ഒരു പുതിയ മാനസാന്തര അനുഭവം യേശുവിലൂടെ നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രിയരെ, നമുക്ക് യേശുവിങ്കിലേക്ക് നോക്കാം. നമ്മുടെ നോട്ടം എവിടെയാണ്? നമ്മുടെ നോട്ടം എവിടെയാണ്? നമുക്ക് ക്രൂശിലേക്ക് നോക്കാം. പ്രിയരെ, ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ യേശുവിനെ നോക്കി കണ്ടു. അവന് മനസ്സിലായി ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. ഞാൻ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. ഇവൻ അന്യായങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവൻ ന്യായമായത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവനിൽ ഏതൊരു കുറ്റവുമില്ല. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ എന്ന് ആ കള്ളൻ യേശുവിനെ നോക്കി മനസ്സിലാക്കി. നീ നിൻ്റെ കർത്താവിനെ ഈ പകൽക്കാലം നോക്കുമെങ്കിൽ നിനക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നിന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും വെടിഞ്ഞിറങ്ങി വന്ന എൻ്റെ രക്ഷകനാണ് കർത്താവെന്ന് നിന്നെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ നീ കർത്താവിനെ ആവലോടെ നോക്കും. നിനക്ക് രക്ഷയുടെ പൂർണ്ണതയിലെത്തുവാൻ തക്കവണ്ണം സാധിക്കും. പ്രവാചകൻ യേശയ്യാവ് വിളിച്ചു പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ലല്ലോ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ക്രൂശമല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ഉണർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശിഷ്ടായുസ് മുഴുവനും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ജീവിക്കാം. ഈ ലോകത്തിലേക്ക് നാം നോക്കരുത്. ഈ ലോകത്തിലെ മായകളിലേക്ക് നോക്കരുത്. അതെല്ലാം വളരെ വേഗത്തിൽ നശിച്ചു പോകുന്നതാണ്. അതൊക്കെ നശ്വരമായതാണ്. അതൊക്കെ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതാണ്. എന്നാൽ ശാശ്വതമായത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാപദ്ധതി മാത്രമാണ്. ആകയാൽ പ്രവാചകൻ പറഞ്ഞതുപോലെ സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയിട്ടുള്ള ഏകനാമമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ആശ്രയിക്കാം. യേശുവിനെ നമുക്കൊന്ന് നോക്കാം. ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. അങ്ങനെ നാം ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ യേശുവിൻ്റെ ദൈവീകത്വം നമുക്ക് ദർശിപ്പാൻ തക്കോണം സാധിക്കും. അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അവൻ കാൽവറിയിൽ ഊറ്റിയ ചോരയിലൂടെയുള്ള രക്ഷയുടെ നിർണയം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. അങ്ങനെ നമുക്ക് കർത്താവിലൂടെയുള്ള രക്ഷയെ പ്രാപിക്കാം. ഈ ഭൂമിയിൽ വേറെ ഒരു സംവിധാനത്തിനും മനുഷ്യൻ്റെ രക്ഷയെ പൂർത്തീകരിപ്പാൻ തക്കോണം സാധിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെയുള്ള രക്ഷയെ നോക്കി മനസ്സിലാക്കി അവൻ്റെ സന്നിധിയിൽ നമുക്ക് രക്ഷാനിർണയം പ്രാപിക്കാം. അല്ലാതെ ഈ ലോകത്ത്
മനുഷ്യനുഷ്ഠിക്കുന്ന സകലവിധമായ പ്രയത്നങ്ങളും വൃഥാവാകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തങ്കച്ചോരയല്ലാതെ, അവൻ്റെ രക്തത്താലല്ലാതെ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം സാധ്യമല്ല. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷാപദ്ധതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാം. ഈ അവസരം നഷ്ടമാക്കാതെ നമുക്ക് ഏകമനസ്സോടെ ഏകഭാവം കൊണ്ട് ഈ ലോകത്തിലെ മായ കാഴ്ചകളിൽ നിന്ന് വിരമിച്ച് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കാം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ലല്ലോ. ആകയാൽ കർത്താവിങ്കിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം, കർത്താവിങ്കിലേക്ക് നമ്മുടെ മനസ്സുകളെ ഉയർത്താം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് മനുഷ്യൻ രക്ഷയ്ക്കായി പലവിധ മാർഗങ്ങൾ ആരാഞ്ഞ് മുന്നേറുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കായി തുറന്നു തന്നിരിക്കുന്ന ഈ രക്ഷയുടെ ദൗത്യം, അതിൻ്റെ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ നോക്കി രക്ഷയുടെ പൂർണ്ണതയിലെത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും രക്ഷാപൂർണ്ണതയിലേക്ക് നയിക്കണമേ. എല്ലാ നന്മകളാൽ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ, ആമേൻ.